ഹേയ് യോ പീപ്പിൾ വാട്സ് ആപ്പ് ഗൈസ്, എല്ലാവർക്കും റൈഡ് റിയൽ ഇന്ത്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ തന്നെ നമ്മുടെ റൈഡ് റിയൽ ഇന്ത്യ കുറച്ച് ദിവസമായിട്ട് ഋഷികേശിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഒരു രണ്ടാഴ്ചത്തോളം ആയിട്ട്, അപ്പോൾ 16 വരെയാണ് ദിവസമായി ഋഷികേശിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ഗെറ്റ് വേക്ക് പോകുമ്പോൾ അതേസമയം രാവിലെ ഏകദേശം 8 മണി വരുന്നുണ്ട്. ഞാനതാ ബാഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും, അതുപോലെ തന്നെ ഈ ബാഗാണ് എടുക്കുന്നത്. ഇതുപോലെ മേലെ കൊണ്ടു വെക്കണം. യെസ്, ഓൾ സെറ്റ് ലീവ്, കാരണം കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ, ട്രക്ക് ചെയ്യാൻ, ക്യാമ്പ് ചെയ്യാനൊക്കെ ഒന്ന് കൊതിയായി. കുറേ ആയിരം നമ്മൾ ക്യാമ്പ് ഒക്കെ ചെയ്തിട്ട് നോക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ സെറ്റായി വരുമോ നോക്കാം. സോ എന്തായാലും ഇനിയിപ്പോൾ അധികം വെളിയിപ്പിക്കേണ്ട, സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാം. ഇത് നമ്മൾ പുറത്തിറങ്ങി, നമ്മുടെ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും ഇവിടെ മോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് സൈഡിൽ വെച്ച് കെട്ടി. മറ്റേ വലിയ ബാഗ് എന്തായാലും ഞാൻ എടുക്കില്ല, അത് 100% ഉറപ്പിച്ചായിരുന്നു. മക്ലോൺഗഞ്ചിൽ നമ്മൾ ട്രക്കിന് പോയിട്ട് ആ ബാഗ് എടുത്ത് ആകെ മൂഞ്ചിയതാണ്. അപ്പോൾ ആ സീനിന് എന്താണ് ഞാൻ നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൈ പിടിച്ച് പോകാനും യാതൊരു സീനില്ല, കാരണം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഇതും ലൈറ്റ് വെയിറ്റ് ആണ്. രണ്ടും കൂടി ഏറിപ്പോയി ഒരു 6-7 കിലോ ഉണ്ടാവുള്ളൂ, അതിൻ്റെ മേലക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗുഡ് ഗൈസ്, സെറ്റ് പ്രോപ്പറായിട്ട് ഇരിപ്പുണ്ടതാ. ഇങ്ങനെ ഒരു വട്ടത്തിൽ ഈ കാലത്താണ് കെട്ടിയിട്ടു. സോ ലെറ്റ്സ് മൂവ് ആൻഡ് ആദ്യം ഭക്ഷണം കഴിക്കാം. അതെ, എനർജിയാണ് ആദ്യം നമുക്ക് വേണ്ടത്, എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാൻ കഴിയൂ. എന്നാലും എൻ്റെ ബ്രെയിൻ നല്ല പോലെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നീങ്ങാം. ഭക്ഷണം കഴിക്കാൻ എത്തിയ പടിയുണ്ടോ? ആലു പൊറോട്ട വന്നിട്ടുണ്ട്. യെസ് സർ, 30 രൂപേൻ്റെ ആലു പൊറോട്ട. അതെ അതെ, വരട്ടെ. നല്ല വിശക്കുന്നുണ്ട്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ മസ്റ്റ് സാധനം. നമ്മൾ സൗത്തിൽ നിന്ന് വന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആണല്ലോ, അതും ഹെവി സാധനം. പെട്രോളും ഞാനും വണ്ടിയും, ആഹാ, തുറന്ന റോഡും, വേറെ എന്നാ വേണ്ടത്? ഇത്ര കണ്ടല്ലേ, കിടിലും കിടിലും വൈബുകളുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ കിടിലും ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. കാണാൻ വെയിറ്റ് ചെയ്ത റോഡ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനാ റൈഡ് ചെയ്തോണ്ടിരിക്കായിരുന്നു, ഈ കടയിൽ നിർത്തിട്ടാ. ഗംഗാനടിയുടെ തൊട്ടടുത്തുള്ള കട, ചായതാ, ചായ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധനം മോൾഡ് ചെയ്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം നമ്മൾ ട്രൈപ്പോഡ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി ട്രൈപ്പോഡ് ഉള്ളിൽ കയറില്ല, അത് 100% ഉറപ്പാണ്. കാരണം ട്രൈപ്പോഡ് എപ്പോഴും പുറത്തു നോക്കാം, നല്ല ക്രിയേറ്റിവിറ്റി ഒപ്പം വരുള്ളൂ. യോ ഗൈസ്, അങ്ങനത്തെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ പോകാൻ പോകുന്നത് തുങ്കനാഥിലേക്കാണ്. തുങ്കനാഥിലൊരു ട്രക്ക് ഉണ്ട്, ടപ്പോവൻ, അതായത് ഋഷികേശിൽ നിന്ന് തുങ്കനാഥിലേക്ക് വരുന്നത് 201 കിലോമീറ്റർ ആണ്. നമ്മളെ റോഡ് വരുന്നത് ദേവ് പ്രയാഗ് ശ്രീനഗർ ഒക്കെ ആയിട്ടാണ്. ശ്രീനഗർ എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിലുള്ള ശ്രീനഗറാണ് കേട്ടോ, കാശ്മീരിലുള്ള ശ്രീനഗർ അല്ല. അപ്പോൾ ദേവ് പ്രയാഗ് വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ദേവ് പ്രയാഗിൽ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്, 60 കിലോമീറ്റർ ആണ് നമ്മൾ ഋഷികേശിൽ നിന്ന് വരുന്നത്. തൊട്ട് മുമ്പിലാണ് ദേവ് പ്രയാഗ്, നമ്മൾ മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ പുറകെ അടപ്പുണ്ട് കേട്ടോ, അതൊന്ന് വേണമെങ്കിൽ പോയി നോക്കുക നിങ്ങൾക്ക്. എന്നാൽ നമുക്ക് മൂവ് ചെയ്യാം. സമയം ഏകദേശം 11 മണിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഏകദേശം 160 കിലോമീറ്റർ ആണ് തുങ്കനാഥ് ട്രക്കിൻ്റെ അങ്ങോട്ട് വരുന്നത്. എനിക്ക് യാതൊരു പ്ലാനില്ല, എന്ത് ചെയ്യണം, എവിടെ പോകണമെന്നൊന്നും യാതൊരു പ്ലാനില്ല. ഗൂഗിൾ മാപ്പിൽ അടിക്കുന്നു, പോകുന്നു, ഇതാ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. അൺസർട്ടേണിറ്റി അല്ല അതിൻ്റെതായ രസം തരുന്നത് അല്ലേ. സോ ലെറ്റ്സ് ഗോ. ഇവിടെയുള്ള വീടുകളൊക്കെ നോക്കി വെച്ചാണേ, തട്ട് തട്ടായിട്ട്. അവിടെയാണെങ്കിൽ ഫുള്ള് മലനിരകളും. ഈ റോഡ് അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ഒരു കട നോക്ക്, എന്നാ ഭംഗിയാ. ഭംഗിൻ്റെ കാര്യത്തിൽ ഒന്നും വരാനില്ല. ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൻ്റെ ആ ഒരു മൗണ്ടൈൻ റൺ ഒക്കെ വേറെ ലെവലാണ്. എന്തായാലും മൗണ്ടൈൻ റണ്ണ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇനി കാണിച്ചിടാം. ഇതാ ഞാൻ വെല്ലവെല്ല പവറായി വരികയാണ് കൈ, പെട്ടെന്ന് പവറായി അതേമാതിരി അടിയിൽ ഇറങ്ങില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് പവറായി വരും. നമുക്ക് ഇതിൽ പവറാക്കാം, ലെറ്റ്സ് ഗോ. അച്ഛാ നല്ലൊരു പണിയിട്ടിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ സ്റ്റിക്ക് ഉണ്ടല്ലോ ടെൻറ്റിൻ്റെ, ഞാൻ തല കുത്തനായിരുന്നു വെച്ചത്. തല കുത്തനെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെയായിരുന്നു വെച്ചത്. പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നല്ലേ, നമ്മൾ സ്റ്റിക്ക് ഒടിഞ്ഞു കഴിച്ചു, നമ്മൾ സ്റ്റിക്ക് ഒടിഞ്ഞു. ഷിറ്റ്, എന്താ പറയുക, ബാഡ് ന്യൂസ്. കാരണം ടെൻ്റ് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യണ്ടായിരുന്നു, ഇത് ഒരു വിധമായിട്ടുണ്ടായിരുന്നു. വളരെ പഴയ ടെൻ്റാണ്, പക്ഷേ ഞാൻ അത്ര കെയർ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സാധനമായിരുന്നു. ഒരു നെഗറ്റീവ് വരുമ്പോഴല്ല നമ്മൾ പോസിറ്റിവിറ്റി നോക്കുകയുള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും പോസിറ്റിവിറ്റി നോക്കാം. ഫിഗർ ഔട്ട് ചെയ്യാം എന്താ ചെയ്യാന്നൊക്കെ, തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ വെക്കട്ടെ. ഇനി നമ്മൾ യാത്ര കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ക്യാമ്പിംഗ് സെറ്റപ്പ് ആയിട്ടാണ് കൂടുതൽ പ്രതീക്ഷയോടെ ഇറങ്ങിയത്. അങ്ങനെതാ ടെൻ്റ് കയറുന്നതോട് ഞാൻ കുറച്ച് മുമ്പൊക്കെ വന്ന്, ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ സൈഡിൽ നല്ല മുറുക്കി കെട്ടി ടെൻ്റ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇങ്ങനത്തെ സെറ്റ് ബാക്കുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് ഹിറ്റ് ബാക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉള്ളിൽ നിന്ന് വരിക, നമ്മൾ ആരാണെന്നുള്ള സ്ട്രെങ്ത് നമുക്ക് ഉള്ളിൽ നിന്ന് വരും. ഒരു മോട്ടിവേഷൻ കിട്ടിയ മാതിരിയാണ്. ഇപ്പം പോയിട്ട് എന്നെ നെഗറ്റിവിറ്റി ഒന്നും അടിക്കാറേ ഇല്ല, കാരണം നെഗറ്റിവിറ്റിയുടെ മേലെയാണ് ഞാൻ എന്നെ തന്നെ വെക്കാറ്. ബട്ട് തിങ്സ് ഹാപ്പൻ ലൈക്ക് ദിസ്, വി ഹിറ്റ് ബാക്ക് ലൈക്ക്
വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ് ആൻഡ് ഞാൻ ആമസോണിൽ നിന്ന് ഒരു സാധനം ബുക്ക് ചെയ്യാൻ പോവാണ്. അതെ, $1,000 വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇനി നോർത്ത് ഈസ്റ്റിലേക്കാണ് ഹെഡ് ചെയ്യാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റിലേക്ക് ഈ സാധനം ഇല്ലാതെ നടക്കില്ല. ഈവൻ സ്കൂട്ടറിൽ റൈഡ് ചെയ്യുമ്പോൾ ടെൻ്റ് ഇല്ലാതെ നടക്കത്തില്ല. എന്തില്ലെങ്കിലും ടെൻ്റ് വേണം, കാരണം സ്കൂട്ടറിൻ്റെ കാര്യമാണ്. എവിടെ എങ്ങനെ നിൽക്കാൻ പറ്റിയതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അൺസർട്ടൈൻറ്റിയാണ്. ബൈക്കാണെങ്കിൽ നമുക്ക് ഗിയർ മാറ്റി ഓടിപ്പോവാം, പാറിപ്പോവാം നമ്മളെ ഡെസ്റ്റിനേഷൻ. പക്ഷേ സ്കൂട്ടർ അങ്ങനെയല്ല, വെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ടെൻ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻ്റ് എന്തായാലും ഓർഡർ ചെയ്യാൻ പോവാണ്. ഞാൻ ടെൻ്റ് ഒന്ന് നോക്കട്ടെ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ദേവിപ്രയാഗ് ഇവിടെ തൊട്ടടുത്താണ്. ദേവിപ്രയാഗ് പോവാം. വേറെ എന്താ പരിപാടി? വേറെ ഒന്നുമില്ല. തിരിച്ച് എന്തായാലും നമ്മൾ ഋഷികേശിക്ക് തന്നെ പോവാണ്. കാരണം ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഗൈസ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ് സ്റ്റേകളൊക്കെ, കാരണം ഒറ്റപ്പെട്ട സ്ഥലമല്ലേ. അപ്പോൾ ക്യാമ്പിംഗ് ആയിരുന്നു ഒരേ ഒരു ഓപ്ഷൻ. അപ്പോൾ വി ഹാവ് നോ ഓപ്ഷൻസ് റൈറ്റ് നോ, സോ വി ആർ ഗോയിങ് ബാക്ക്. യെസ്, എന്തായാലും ഹെൽമെറ്റ് എടുക്കുക, ആദ്യം ദേവിപ്രയാഗ് പോവാം. അങ്ങനെ ഇതാ വണ്ടി പാർക്ക് ചെയ്ത് ദേവിപ്രയാഗിൻ്റെ താഴത്തോടുള്ള സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കൾ, ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിയിട്ട് വേണം താഴത്തുള്ള ആ പുഴകൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലത്ത് എത്താൻ. ഇന്നാൾ വന്നപ്പോൾ ഞാനതാ ആ റോഡിൻ്റെ അവിടെ നിന്നിട്ട് ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് തിരിച്ചു പോകുകയും ചെയ്തു. ഇന്നെന്തായാലും നമ്മൾ വേറെ എവിടേക്കും പോകുന്നില്ല, ദേവിപ്രയാഗ് വരെ പോകുന്നുള്ളൂ. പിന്നെ തിരിച്ച് നമ്മൾ നമ്മളെ ബ്ലാബ്ലാക്ക് ഹോസ്റ്റലിൽ തന്നെ പോവാണ്. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ ചോദിച്ചു അടി വരെ പോവാം. വീടുകളുടെ ഇടയിൽ കൂടി ആട്ടാ റോഡ്. അന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പല കളറുള്ള വീടായിരുന്നു. ഒരു വെനീസൊക്കെ മാതിരി. അതെ, ദേവിപ്രയാഗുമായിരി ഇത്. അതെ അതെ. അതിനതാ നമ്മൾ ദേവിപ്രയാഗിൻ്റെ പുഴ ഗംഗാ നദിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. ഈ മേലെ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട മേലെ ഇവരെ സ്കൂളാണ് കേട്ടാ. അതെ, ഇവിടെ വീടുകളൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാരെ ഇങ്ങനെ വിദ്യാഭ്യാസം ഒക്കെ നേടുകയാണ്. ഒരു സ്കൂളാണ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. യെസ്, ദേവിപ്രയാഗ് ഗൈസ്. ഇത് അവിടെയാണ് ആ രണ്ട് നദിയും കൂടി ജോയിൻ ആവുന്നത്. അതിൻ്റെ മേലെ നല്ല പോലെ കാണാം. ഇത് അവിടെയാണ് ആ നദി ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ശാന്തിയായ നദി, അവിടെ ഉള്ള പവറുള്ള നദി. അടിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിയിൽ പോകണമെങ്കിൽ ചെരുപ്പ് വരണം. എനിക്കെന്തായാലും ഷൂസ് ഊരാൻ യാതൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങുന്നില്ല. അതങ്ങനെയല്ലേ വരുന്നത്? അത് വയ്യ, ഷൂസൊക്കെ ഒരു എന്തിനാണ്? അത് അവിടെ അപ്പമാരി ക്രൗഡ് ക്രൗഡിനെ കാണാൻ തന്നെ ഷൂസ് ഉരുപ്പുണ്ട്. ഇവിടെ നിന്നാൽ അവരെയും കാണാം, വ്യൂവും കാണാം, അടിപൊളി. എന്നാലും വന്നപ്പോൾ നമ്മൾ ആ മേലെ നിന്നിട്ടാ മീൻ മേലെ നിന്നിട്ട് വ്യൂ വേണ്ടിയിരുന്നു. അടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ വേറെ വൈബുണ്ട് കേട്ടോ. അതെ അതെ, ഇവിടെ ശാന്തിയായിട്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർ. യെസ്, സമയം ഏകദേശം 8:00 ഞാൻ വെയിലും കൊണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതെ, ഇവിടെ നിൽക്കുമ്പോൾ ചെറിയ ലൈറ്റായാലും തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു ഭംഗി പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമാണ് കേട്ടോ. സ്പിരിച്വൽ പ്ലേസിൽ അവിടുത്തെ എനർജി വേറെ തന്നെയാണ്. ആ എനർജി ഫീൽ ചെയ്യാം. യെസ്, ഋഷികേശിൽ പറയുകയാണെങ്കിൽ അമ്പലങ്ങളും കൊണ്ട് ഇഷ്ടംപോലെ അമ്പലങ്ങളാണ്. ഓരോ സ്ഥലത്ത് വന്നുമ്പോൾ ഓരോ ടൈപ്പുള്ള അമ്പലമാണ്, ഓരോ ടൈപ്പുള്ള വിശ്വാസങ്ങളാണ്, ഓരോ ടൈപ്പുള്ള പൂജകളാണ്. പുഷ്കറിലായപ്പോഴും അതേ വൈബായിരുന്നു കേട്ടോ. ഇവിടെയും അവിടെയും ഏകദേശം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പുഷ്കറിൽ മരം തൊട്ടിട്ട് എല്ലായിടത്തും അമ്പലം. അമ്പലത്തിനും കൊണ്ട് എന്താ പറയുക, നടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. വലിയ കുഴപ്പമില്ല, കുറച്ച് കുറച്ച് വിട്ടിട്ടാണ് അമ്പലം, അതുകൊണ്ട് വലിയ സീനില്ല. മറ്റേ ഉണ്ടല്ല, ഓ പുഷ്കർ വേറെ തന്നെ ഹോളി സ്പിരിറ്റ് ആയിരുന്നു. ഇതാ ഈ നീല ബിൽഡിംഗ് ആണ് കേട്ടാ ഇവരെ സ്കൂൾ കാരണം. മുമ്പിലൊക്കെ ഇവരെ സ്കൂൾ ഫാൻസി സ്കൂളാണ്. മുമ്പിൽ ശിവനൊക്കെയാണ്. ആ ഹാ ഹാ, പാമ്പ് പൊടിച്ച ശിവൻ. കുട്ടികളെ കാണാമല്ലോ. അതെ, ഞാനും വിചാരിച്ചു, ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല ലെവലിലുള്ള വിദ്യാഭ്യാസമുണ്ട്. ഹലോ, നമ്മൾ നാളെ തന്നെ പോവാണ്. കാരണം എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് വണ്ടി തന്നെയാണ്, ബാഗ് മാത്രമൊക്കെ ഇറങ്ങിയാണ്. സോ നല്ല കയറാം. കയറാണ്ടല്ലോ, ചാടി ഇറങ്ങി ഓടി വണ്ടി താഴത്ത് പോയി. പക്ഷേ കയറാൻ കുറച്ച് പണി. സ്റ്റെപ്പുകളൊക്കെ ഇനി ഇറങ്ങിയതൊക്കെ മേലോട്ട് മേലോട്ട് മേലോട്ട്. ബാവിലി സ്ട്രീറ്റും അതുപോലെ തന്നെ ദേവിപ്രയാഗം ലോകം അറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. അതിന് യാതൊരു സംശയമില്ല. ഇന്ത്യനെ ലോകം അറിയപ്പെടുന്ന സ്ഥലമാണ്. ഫ്യൂച്ചറിലെ ഡെവലപ്മെൻറ്റ് ആ രീതിക്കാണ്. ഇപ്പോഴത്തെ കൾച്ചറാണെങ്കിലും സ്റ്റെപ്പുകളൊക്കെ ഓരോ വീടുകളുടെ ഇടയിൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ ഭംഗിയുണ്ട്. ഭാവിയിൽ സ്റ്റെപ്പൊക്കെ അപ്ഗ്രേഡ് ആവും 100%. കാരണം എല്ലാവരും അലക്കാൻ പോകും, ഡെവലപ്മെൻറ്റും അലക്കാൻ പോകും. സോ ഗുഡ് ഗൈസ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, വേറെ തന്നെ വൈബാണ്, സ്പിരിറ്റിൻ്റെ വൈബ് പവറാണ്. അങ്ങനെ നമ്മൾ കയറി കയറി മേലെ തനായിട്ട്, അവിടെയാണ് മേലെ. അപ്പം ഈ മരം കണ്ട് ഇത് നോക്ക്, ഇതിൻ്റെ വേര് വേറെ ലെവലിൽ. അടിയിൽ ആൾക്കാർ ചെണ്ടൊക്കെ കൊട്ടി വരണ്ടേ, അവർ വരട്ടെ. ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ മേലെ കയറും, അടിയിൽ കയറുമ്പോൾ ചെണ്ട കൊട്ടിയിരുന്നു. അവർ ഈ വൈക്ക് വരണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടാ. സൗണ്ട് ഞാൻ അടുത്തടുത്ത് വരണ്ട, അവർ ഈ വൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കാണുന്നുണ്ട്, അവർ വരണ്ടേ. അപ്പോൾ കാണിച്ചു തരാം.
കൂട്ടി ആൾക്കാർ മരം പോയിട്ട് ഒരു വാളോ അങ്ങനെ എന്തോ സാധനം ബാക്കിലോ ആരോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പോകുന്ന ആൾക്കാരാണെങ്കിലും അതിൻ്റെ കൂടെ ആയിരുന്നു പോകുന്നത്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ അവരെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സൈലൻ്റായിട്ട് സൈഡിൽ നിൽക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. രണ്ടും റെസ്പെക്റ്റാണ്. അല്ല ഇടയിൽ പോയിട്ട് നമുക്കറിയാത്ത മാതിരി കളിയാക്കണ മാതിരി ആക്കിയോ ഭയങ്കര മോശമാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അതാണ് നമ്മൾ വേറുള്ള റെസ്പെക്റ്റ് കൊടുത്താലോ, ടേക്ക് റെസ്പെക്റ്റ് ആൻഡ് ഗീവ് റെസ്പെക്റ്റ് എന്നാണ്. ലൈക്ക് യു റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് മാറി പോയി കയറി ഒന്നല്ലേ. അപ്പോൾ ആ സാധനമാണ്. വിശ്വാസികളുടെ പ്രളയമാണ് കേട്ടോ. ഋഷികേശിലായാലും ഞാൻ പറഞ്ഞ മാതിരി പുഷ്കറിലായാലും അമ്പലങ്ങളിലായാലും വിശ്വസിക്കാനുള്ള ഒരു ഇഷ്ടം പോലെ ആൾക്കാരാണ്. പക്ഷേ നമ്മളെ വിശ്വാസമാണ് നമ്മളെ എന്തിൽ വിശ്വസിക്കാറുണ്ട്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ, ലോകം എത്ര കാലം നിലനിൽക്കും അത്ര കാലം ഫാക്ടറികളും നിലനിൽക്കുന്ന വിശ്വാസം വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവനം മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ജീവിതത്തിലൊരു ഡ്രൈവ്, ജീവിതത്തിലൊരു മോട്ടിവേഷൻ, ലക്ഷ്യത്തോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത, അതിന് ആത്മാർത്ഥത ദൃഢതയാക്കാനും ആ ലക്ഷ്യങ്ങൾ സാധീകരിച്ചെടുക്കാനും ജീവിതം ജീവിതമായിട്ട് ജീവിച്ചെടുക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന വിശ്വാസങ്ങളാണ് യഥാർത്ഥ വിശ്വാസങ്ങൾ ഗൈസ്. അതിലൊന്നും യാതൊരു സംശയമില്ല കേട്ടോ. എൻ്റെ വിശ്വാസം അതാണ്. അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. വേറെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് മേലൊക്കെ വരുമ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ അയാൾ പറയാം, ബദ്രിനാഥ് ടെമ്പിൾ ഉണ്ട് ഇവിടെ, വൺ ഓഫ് ദ ഫേമസ്. അവിടുത്തെ മെയിൻ പൂജാരി നായരാണ്. അത് കേരളത്തിനുള്ള നായരാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, വി ഔട്ട് ഇയർസ് ഔട്ട് സൈഡ് എവറി വെയർ ഗൈസ്. അതെ അതെ, കേരളത്തിൻ്റെ ഒരു പവറേ. ബദ്രിനാഥിലും അമ്പലത്തിലും പൂജാരി പറയുമ്പോൾ ഒരു പവറാണ്. ഉപരി വലിയ കാര്യമായിട്ട് പറഞ്ഞത് അപ്പോൾ മനസ്സിലായി വലിയ കാര്യം. ഇക്കറിയാലോ അതിനെ കുറിച്ചൊന്നും. ഹിസ്റ്ററി ഇവിടെ തീരാട്ടാ. ഹിന്ദുക്കളെ ഹിസ്റ്ററീസ്, ഹിന്ദു മിത്തോളജി ഒക്കെ ഇവിടെ വന്നിട്ടാണ് കുറച്ചെങ്കിലും മനസ്സിലായി തുടങ്ങി ഗൈസ്. ഹെൽമെറ്റ് എടുക്കാം. പോയാലൊന്നാ തെറിക്കാം. നല്ല വെയിലാട്ടോ ചാന, ഒരു വെയില. ഓ അങ്ങനെ താ, നമ്മൾ റൈഡ് ചെയ്ത് നേരെ എത്തി ഫുഡ് കഴിക്കാനുണ്ട്. ആ പയ്യൻ്റെ സ്ഥിരം കടയിലെ സ്ഥിരം ഫുഡ് ഫുഡ് കഴിക്കട. എൻ്റെ മോൻ കണ്ടാ അറിയാം, ടോട്ടലി ടയർഡാണ് ഗൈസ്. അതെ അതെ, 60 കിലോമീറ്റർ ഉണ്ട് ദേവിപ്രയാഗക്ക്. പിന്നെ പോയി വരുമ്പോൾ 120 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ പോയി ഒന്ന്. സമയം 3:45 ആവുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് നമുക്ക് ആലോചിക്കാം ടെന്നിൻ്റെ എന്ത് ചെയ്യണം. ഫുഡ് കഴിച്ച് നേരത്തെ ഹോസ്റ്റലിലാണ് റെസ്റ്റ്. 1:30 അവർ നാപ്പ് പവർ നാപ്പ് പോട്ടെ ബൈ ബൈ. യോ ഗൈസ്, അപ്പോൾ അതായത് നമ്മളെ ദിവസം ഒരു ഹിറ്റ് ബാക്ക് കിട്ടിയിടയായിരുന്നു. അപ്പോൾ സെറ്റ് ബാക്ക് കൊടുക്കണം, കൂടുതൽ കൺസിസ്റ്റൻ്റ് ആവണം വീഡിയോ ചെയ്യുന്നതിൽ. ഇറ്റ്സ് നൗ ആൻഡ് നെവർ ഗൈസ്. അതെ, ഇനി കളികൾ മാറും. വി ആർ സ്റ്റെപ്പിംഗ് അപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഓഫ് ഫീഡ്ബാക്സ് എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിലായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കും. എല്ലാം ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. ലവ് സ്പ്രെഡ് ചെയ്യണം, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ സ്പ്രെഡ് ലവ് ഗൈസ്. സേ ഹോസ്റ്റ് ജിപ്സി സാൻ ഓഫ് പീസ് ബൈ ഹസ്റ്റല വിക്ടോറിയ സ്റ്റിയൽ പ്രസ് ദ മാരത്തൺ ഈസ് കണ്ടിന്യൂയിങ് ഗൈസ്. വി ആർ ഹിയർ ഇൻ ഇറ്റ്. ലെറ്റ്സ് ഗോ ഫാൻ.